നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെടുമങ്ങാട് വഞ്ചുവത്ത് വാടക വീട്ടിൽ ഐ ടി ഐ ഒന്നാം വർഷ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിശ്രോത വരൻ പോലീസ് കസ്റ്റഡി വലിയമല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നന്ദിയെയാണ് വീടിന്റെ അടുക്കളയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടുക്കളയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിലാണ് പത്തൊൻപത് കാരിയെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് നന്ദിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് വിവാഹമറപ്പിച്ച യുവാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഞായറാഴ്ച രാവിലെ ഇയാൾ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു ഫോണിൽ നമിതയും മറ്റൊരു ആൺ സുഹൃത്തിന്റെ ഫോട്ടോ സന്ദീപ് കണ്ടിരുന്നു ഇതിനെക്കുറിച്ച് സന്ദീപ് നമുതമായി സംസാരിച്ച ശേഷം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയി തുടർന്ന് നമുതയുടെ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെ സന്ദീപ് വീട്ടിലേക്ക് തിരികെ എത്തുകയായിരുന്നു ഈ സമയത്താണ് തൂങ്ങിയ നിലയിൽ നമുതെ കണ്ടെത്തിയത് ഉടൻ തന്നെ സന്ദീപ് നാട്ടുകാരെയും വിവരമറിയിച്ചു നമുതയെ നെടുമ്പാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല സന്ദീപും പ്രണയത്തിലായിരുന്നു എന്നാണ് വിവരം പെൺകുട്ടിയുടെ അമ്മ സമീപത്തെ കോഴി ഫാമിലി ജീവനക്കാരിയാണ് നമുദത് ആത്മഹത്യ എന്നാണ് ഇൻക്വസ്റ്റിലെ പ്രാഥമിക നിഗമനം അതിനിടെ മറ്റൊരു സംഭവത്തിൽ നവവധു ഭർത്തൃ വീട്ടിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് അഭിജിത്തും അജാസും ഇന്ദുചയുടെ സഹപാഠികളാണ് ഇന്ദുജ മറ്റാരമായോ ഫോണിൽ സംസാരിക്കുന്നുവെന്ന സംശയത്തിൽ അജാസ് ഇടപെട്ടതാണ് മർദ്ദനത്തിനും പിന്നീട് ഇന്ദുജയുടെ മരണത്തിനും കാരണമായതെന്നാണ് പോലീസ് വിലയിരുത്തൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ ഭർത്താവ് നന്ദു എന്ന അഭിജിത് ദേവൻ സുഹൃത്ത് പെരിങ്ങമല പഞ്ചായത്ത് ജംഗ്ഷന് സമീപം എ ടി കോട്ടേജിൽ ടി എ അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്ത് അജാസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെയാണ് ഇരുവരുടെയും പങ്കിനെ കുറിച്ച് വ്യക്തത വന്നതെന്നാണ് പോലീസ് പറയുന്നത് മരിച്ച ഇന്ദുജയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അജാസ് എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച അജാസ് അഭിജിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ മുഗൾ നിലയിലെ മുറിയിലിരുന്ന് ഇന്ദുജ ഫോണിൽ ആരുമായും സംസാരിക്കുന്നതാണ് കണ്ടത് മറ്റൊരു യുവാവുമായാണ് ഇന്ദുജ സംസാരിക്കുന്നതെന്ന് സംശയിച്ച് അജാസ് ഇന്ദുജയുടെ ഫോൺ പിടിച്ചു വാങ്ങി തുടർന്ന് ഇക്കാര്യം അജാസ് അഭിജിത്തിനോട് പറഞ്ഞു ഇതിനുശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ഇക്കാര്യം പറഞ്ഞ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു രാത്രിയാണ് ഇന്ദുജി വീട്ടിലെത്തിച്ചത് ഇക്കാര്യത്തിൽ അഭിജിത്തും ഇന്ദുജയും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായതായും സൂചനയുണ്ട് ഇന്ദുജയുടെ ആത്മഹത്യക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനമെന്നും പോലീസ് പറയുന്നു ഭർത്താവ് അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം ആത്മഹത്യാ പ്രേരണ ദേഹോപദ്രവം ഏൽപ്പിക്കൽ കുറ്റങ്ങളാണ് ചുമത്തിയത് അജാസിനെതിരെ പട്ടികജാതി പീഡനം മർദ്ദനം ആത്മഹത്യാ പ്രേരണ വകുപ്പുകളും ചുമത്തി ഇന്ദുജയുടെ ഫോണിലേക്ക് വന്ന അവസാനക്കോൾ അജാസിന്റേതാണ് തൊട്ടു പിന്നാലെയാണ് ഇന്ദുജ ജീവനൊടുക്കിയത് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അജാസും അഭിജിത്തും വാട്സാപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമാണ് എത്തിയതെന്ന് പറയുന്നു നാലു മാസം മുമ്പാണ് ഇന്ദുജി അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതെന്നും അടുത്തിന്റെ മകൾ വീട്ടിലെത്തിയപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും പിതാവ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത